നമസ്കാരം ഞാൻ ഷെറീന റാണി തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഒന്നാമത്തെ മൊഡ്യൂൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാലും ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഒന്ന് അവലോകനം ചെയ്ത് ഒരു കൃത്യമായ ഘടനയിൽ നമുക്ക് ഇതിനെ ഒതുക്കിയതിനു ശേഷം ചില കൃതികളെ പരിചയപ്പെടുത്തി ഈ വീഡിയോ ക്ലാസ് നിർത്താൻ ആഗ്രഹിക്കുന്നു എന്താണ് ഇന്ത്യൻ എസ്തെറ്റിക്സ് ഏതു മുതൽ ഏതുവരെയാണ് അതിന്റെ ചരിത്രം ഏത് ഭാഷയിലാണ് ഇതെല്ലാം ആവിഷ്കരിക്കപ്പെട്ടത് സംസ്കൃതമാണെന്ന് അറിയാം എന്നാലും ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇവരുടെ സംഭാവനകൾ എന്താണ് ഈ ഭാരതീയ കാവ്യമീമാംസ ഏതിനെ മുൻനിർത്തിയാണ് രൂപപ്പെട്ടത് സ്വാഭാവികമായും നമുക്കറിയാം കാവ്യത്തെയാണ് മുൻനിർത്തി ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് സാഹിത്യം എന്ന സാമാന്യ അർത്ഥത്തിലാണ് നമ്മൾ കാവ്യം എന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ സാഹിത്യം എന്ന ഏറ്റവും ചിരപുരാതനമായ ഒന്നിനെ വിശകലനം ചെയ്യാൻ എങ്ങനെയാണ് ഈ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടത് അതിൻ്റെ ഘടന എന്താണ് അതിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാം ഇത് ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ ഈ രംഗത്തുണ്ടായിട്ടുള്ളത് ഇവയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചർച്ച ചെയ്തത് സഹൃദയന്റെ ആസ്വാദനം സാഹിത്യത്തിന്റെ ഒരു വ്യവഹാര മണ്ഡലത്തിൽ ഒരു സൈക്കിൾ പൂർത്തിയാവുകയാണ് അതായത് ഉൽപാദകൻ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു ആ ഉൽപ്പന്നം കമ്പോളത്തിൽ എത്തിക്കുന്നു അത് ഉൽപാദകൻ അത് സ്വീകർത്താവ് അത് സ്വീകരിക്കുന്നു ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ചാക്രിക ക്രമം അവിടെയുണ്ട് ഇത് തന്നെയാണ് ഇവിടെ ആദ്യത്തെ ഘടകം എന്ന നിലയിൽ കവിയെ പഠിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു ഭാരതീയ കാവ്യമീമാംസയിൽ ആരായിരുന്നു കവി എന്താണ് ഒരാൾക്ക് കവിയാകാനുള്ള യോഗ്യത യോഗ്യതയുടെ വ്യത്യാസം അനുസരിച്ച് എത്രത്തോളം കഴിവുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിന് സാധ്യതകളുണ്ട് ഇവയാണ് നമ്മൾ ചർച്ച ചെയ്തത് സാധാരണഗതിയിൽ ആരാണ് കവി എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരമാണ് പ്രതിഭയുള്ളവനാണ് ഋഷിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന നിർവചനങ്ങൾ ഒരാൾക്ക് കവിയാകാനുള്ള യോഗ്യത എന്താണ് അതാണ് കാവ്യഹേതു അതിനെയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് സംസ്കൃതത്തിൽ കാവ്യഹേതു എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ മലയാള തർജ്ജമകളിലെല്ലാം തന്നെ കാവ്യഹേതുക്കൾ എന്ന് തർജ്ജമ ചെയ്ത് കാണുന്നു സിലബസിലും കാവ്യഹേതുക്കൾ എന്നാണ് സംസ്കൃതത്തിൽ അതിൻ്റെ സിംഗുലറാണ് ഉപയോഗിക്കുന്നത് ഹേതു അഥവാ ഹേതുഹു ഹേതവഹ എന്ന പ്ലൂറൽ ഉപയോഗിക്കുന്നില്ല ഹേതുഹു എന്ന സിംഗുലറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സംസ്കൃതത്തിൽ കാവ്യഹേതു എന്ന് തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത് പക്ഷെ മലയാളത്തിലെ തർജ്ജമകളിൽ അത് കാവ്യഹേതുക്കൾ എന്ന് വരുന്നു അത് പോട്ടെ അപ്പോൾ കവിക്കുണ്ടായിരിക്കേണ്ട ഒരു യോഗ്യതയാണ് കാവ്യഹേതു ഒന്നായി ഇരിക്കുന്നെങ്കിലും വിശകലനത്തിന് വേണ്ടി ഇതിനെ മൂന്നായി എടുത്ത് കാണിക്കുകയാണ് ആ മൂന്നിൽ പ്രഥമ സ്ഥാനം പ്രതിഭ അപ്പോൾ സ്വാഭാവികമായും എന്താണ് പ്രതിഭ പ്രതിഭയുടെ നിർവചനങ്ങൾ എന്തെല്ലാമാണ് നിപുണത പാണ്ഡിത്യം എന്നാണ് അർത്ഥമെന്ന് പറഞ്ഞു എങ്ങനെയുള്ള പാണ്ഡിത്യമാണ് കവിക്ക് വേണ്ടത് ലോകം ശാസ്ത്രം കാവ്യം എന്നിവ അപേക്ഷണം ചെയ്യാനുള്ള പാണ്ഡിത്യം മൂന്നാമത്തേത് അഭ്യാസമാണ് എങ്ങനെയുള്ള അഭ്യാസമാണ് കവിക്ക് വേണ്ടത് ശിക്ഷാരൂപമായ അഭ്യാസം ഈ മൂന്നും വിശകലനത്തിന് വേണ്ടി വേർതിരിച്ച് കാണിക്കുന്നുവെങ്കിലും മൂന്നും മൂന്നായിട്ടല്ല ഒന്നായിട്ട് തന്നെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഇവയുടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന അവസ്ഥ നമ്മൾ പരിഗണിക്കുക അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ദണ്ഡിയുടെ കാരിക ഒന്ന് എടുത്തു നോക്കാം ഇതിന് സമാനമായിട്ടുള്ളത് അതായത് നൈസർഗികൈഹി ച പ്രതിഭ ശ്രുതം ച ബഹുനിർമ്മലം അമന്തശ്ചാഭിയോഗോസ്യ കാരണം കാവ്യസമ്പദ അപ്പോ ഇതിൽ പ്രതിഭ ജന്മസിദ്ധമാണെന്നാണ് ദണ്ഡി സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നൈസർഗികി ച പ്രതിഭ എന്ന് പറയുന്നത് നൈസർഗികമാണ് പ്രതിഭ ശ്രുതം ച ബഹുനിർമ്മലം ശ്രുതം എന്നാൽ അറിവ് അഥവാ പാണ്ഡിത്യം എന്നാണ് അർത്ഥം ബഹുനിർമ്മലമായ പാണ്ഡിത്യം എന്നാണ് അർത്ഥം എന്നാൽ എല്ലാ നിലയിലും
പരിശുദ്ധമായ പാണ്ഡിത്യം, നമ്മൾ കറ തീർന്ന അറിവ് അല്ലെങ്കിൽ കുറ തീർന്ന അറിവ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ബഹു നിർമ്മലമായ ശ്രുതം. പിന്നെ അമന്ദശ്ച അഭിയോഗോസി, അമന്ദമായ, അതായത് അഭിയോഗം എന്നാൽ അഭ്യാസം എന്നാണ് അർത്ഥം. അമന്ദമായ അഭിയോഗം എന്നാൽ തുടർച്ചയായ, അതായത് മന്ദതയില്ലാത്ത ചടുലമായിട്ടുള്ള അനുസ്യൂതമായ ഒരു ശീലം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം കാവ്യസമ്പദ എന്ന് പറയുമ്പോൾ കാവ്യസമ്പത്തിന്റെ കാരണം ഇതാണ്. മമ്മടൻ ഇത് തന്നെയാണ് പറയുന്നത്. വ്യത്യസ്ത ഭാഷയിൽ പറയുന്നതേയുള്ളൂ. ഒരാൾ ശക്തി എന്ന് പറയുന്നിടത്ത് മറ്റേ ആൾ പ്രതിഭ എന്ന് പറയുന്നു, ഒരാൾ നിപുണത എന്ന് പറയുന്നിടത്ത് മറ്റേ ആൾ ശ്രുതം എന്ന് പറയുന്നു, ഒരാൾ അഭ്യാസം എന്ന് പറയുന്നു, മറ്റേ ആൾ അഭിയോഗം എന്ന് പറയുന്നു. ഇങ്ങനെ അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോ ഇത് മനസ്സിലാക്കുക. കവിയാകാനുള്ള യോഗ്യത, ഇത് ഈ മൂന്ന് ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കവിത പലതരത്തിലാവും എന്ന് പറയുന്നിടത്താണ് രാജശേഖരന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമാക്കിയത്. ഇനി കവിയുടെ നിർമ്മിതിയാണ് കാവ്യം എന്നറിയാമല്ലോ. അപ്പൊ എന്താണ് കാവ്യം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാവ്യത്തിന്റെ ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇന്ത്യൻ എസ്തെറ്റിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഭാഗം അതാണ് നിരവധി നിർവചനങ്ങളിലൂടെ കടന്നു പോകുന്നത്. ആ നിർവചനങ്ങളെ നമ്മൾ ഒന്ന് നിർദ്ധാരണം ചെയ്താൽ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ സംതൃപ്തതയാണ് എന്നേ ഉള്ളൂ. അതിൻ്റെ സൂക്ഷ്മ വ്യത്യാസം കൊണ്ട് ഗുണമുണ്ടാകുന്നു, രസമുണ്ടാകുന്നു, അലങ്കാരമുണ്ടാകുന്നു, ദോഷരഹിതമാകുന്നു, ഔചിത്യപൂർണമാകുന്നു എന്നൊക്കെ നമ്മൾ ആലങ്കാരികന്മാർ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കൂട്ടിച്ചേർക്കലുകളെ എല്ലാം, ഇവയെല്ലാം ഇരിക്കവേ തന്നെ ശബ്ദവും അർത്ഥവുമാണ് കാവ്യത്തിൻ്റെ ശരിക്കുമുള്ള ആത്മാവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വാമനൻ കടന്നു വരുന്നത് വരെ ശബ്ദ ആലങ്കാരികന്മാർ, അല്ല സോറി, സംസ്കൃത ആലങ്കാരികന്മാർ കാവ്യ ശരീരമായിട്ടാണ് നിർവചിച്ചിട്ടുള്ളതും അതിനെ നിർദ്ധാരണം ചെയ്തിട്ടുള്ളത്. എന്നാൽ വാമനൻ കാവ്യ ആത്മാവ് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ഓർക്കുക. അതുപോലെ കാവ്യത്തിന് ജീവനുള്ള ഒരു ശരീരത്തോട് ആണ് വാമനൻ വരെയുള്ളവർ വിശേഷിപ്പിച്ചത്. കാവ്യത്തിന് ശരീരമുണ്ട്, ആത്മാവുമുണ്ട്. കാവ്യത്തിൻ്റെ ശരീരമാണ് ശബ്ദപൂർണമായ ഭാഷ, അതിൻ്റെ ആത്മാവാണ് രസം, ധ്വനി, രീതി, അലങ്കാരം അങ്ങനെയുള്ളവ. അതിൻ്റെ സൗന്ദര്യ അംശം അതിൻ്റെ ആത്മാവാണ്. അപ്പോൾ വാമനൻ ഇന്ത്യൻ എസ്തെറ്റിക്സിൽ ഈ മുഹൂർത്തത്തിൽ ഇന്ത്യൻ ഫിലോസഫിയുടെ ആചാര്യനായി മാറുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ. അതായത് ശരീരം ഇന്ത്യൻ എസ്തെറ്റിക്സിൽ ഈ ഒരു മുഹൂർത്തത്തിൽ ഇന്ത്യൻ ഫിലോസഫിയുടെ സഹചാരിയായി മാറുകയാണ് വാമനൻ. ശരീരം, ആത്മാവ് എന്നിങ്ങനെയുള്ള വിരുദ്ധ ദ്വന്ദ്വങ്ങളെ കാവ്യത്തിലേക്കും കൂടെ അപ്ലൈ ചെയ്യുകയാണ്, സന്നിവേശിപ്പിക്കുകയാണ് അതിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കാവ്യശാസ്ത്രത്തെ മീമാംസ എന്ന് പോലും വിളിക്കാവുന്ന തരത്തിലേക്ക്, സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രം എന്ന നിലയിലേക്ക് ഇത് വികസിപ്പിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. ഇത്രയും ഗഹനമായി മാറുന്നത് ഈ ഒരു പരികല്പനയോടുകൂടിയാണ്. അതുകൊണ്ടാണ് കാവ്യത്തെ നമ്മൾ നിർവചിച്ചപ്പോൾ, അതിൻ്റെ ഘടകങ്ങളെ പഠിച്ചപ്പോൾ, അത് എങ്ങനെ പലവിധമാകുന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ, അത് മീമാംസയുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത്. കാവ്യത്തിൻ്റെ ഗുണങ്ങളെ ആസ്പദമാക്കി കാവ്യത്തെ ഏതെല്ലാം തരത്തിൽ, ധ്വനികാവ്യം, ഗുണീഭൂത വ്യംഗ്യകാവ്യം, ചിത്രകാവ്യം എന്നൊക്കെ നമ്മൾ തിരിച്ചു, രൂപമനുസരിച്ച് പദ്യം, ഗദ്യം, മിശ്രം എന്ന് തിരിച്ചു, ഇങ്ങനെ പലതരത്തിൽ നമ്മൾ കാവ്യത്തെ കീറി മുറിച്ച് അപഗ്രഥിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് സൈഡും കൂടെ നോക്കിയാൽ ദൃശ്യ കാവ്യം, ശ്രവ്യകാവ്യം എന്നുള്ള വർഗീകരണം, അതിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാവ്യം ഇത്രയും ഗംഭീരമാണ്, പക്ഷെ ഇത് ആർക്ക് വേണ്ടി എന്ന് നമ്മൾ മനസ്സിലാക്കി. കവി ഈ കഷ്ടപ്പാടുകളെല്ലാം അനുഭവിക്കുന്നത് ഈ സഹൃദയനിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. സഹൃദയൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരു അനന്യവിശാലമായൊരു ലോകത്തേക്ക്, അതായത് മനുഷ്യരെ മുഴുവൻ വിഭാവന ചെയ്യുകയാണ്. പല വീടുകളിൽ, പല കാലങ്ങളിൽ, പല സ്വഭാവത്തിൽ, പല വൈകാരിക പരിസരത്തിൽ കവിയുന്ന പല വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട്. കാളിദാസൻ പറയുന്നത് പോലെ ഭിന്ന രുചിയിലുള്ളവർ ആണ് സഹൃദയർ എന്നാണ്. വ്യത്യസ്ത മനോവികാരങ്ങളിലുള്ളവർ, പല സ്വഭാവങ്ങളിലുള്ളവർ, പല കാലങ്ങളിൽ പല സംസ്കാരത്തിലുള്ളവർ,
അത്തരത്തിലുള്ള മനുഷ്യരെ മുഴുവൻ ആകർഷിക്കാൻ കഴിയുന്ന ഒന്നാണ് കാവ്യം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ കാവ്യത്തെ ഇത്രയും സന്നദ്ധമായി അല്ലെങ്കിൽ ഇത്രയും ആലോചന അമൃതമായി കാവ്യത്തെ ഉൾക്കൊള്ളണമെങ്കിൽ അതിനുള്ള പരിശീലനം ഒരാൾക്ക് വേണം. അതുകൊണ്ട് സഹൃദയൻ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. സഹൃദയൻ്റെ യോഗ്യതകൾ എന്തെല്ലാം, ആ യോഗ്യതയുടെ അടിസ്ഥാനം, അല്ലെങ്കിൽ എത്ര തരം സഹൃദയന്മാരുണ്ട്, ഇതാണ് നമ്മൾ ആ സ്ഥലത്ത് പരിചയപ്പെട്ടത്. ഇനി സഹൃദയനെ സംബന്ധിച്ചിടത്തോളമുള്ള ചർവണ എന്ന കഴിവിനെ കുറിച്ച് നമുക്കറിയാം. അതായത് കാവ്യ സന്ദർഭങ്ങളെ പ്രത്യക്ഷമായി വിഷ്വലൈസ് ചെയ്യാനുള്ള ഗുണത്തെയാണ് നമ്മൾ ചർവണ എന്ന് പറയുന്നത്. അതായത് അത് അനുഭൂതികളെ തുടരെ തുടരെ അനുസ്മരിച്ചുകൊണ്ട് മൃഗങ്ങളുടെ രോമന്ധ വ്യാപാരം പോലെ, അതായത് അയവിറക്കൽ പോലുള്ളൊന്ന്, ഈ സഹൃദയ പ്രതിഭയാണ് നമ്മൾ ചർവണ എന്ന് വിളിക്കുന്നത്. അതായത് അബോധമണ്ഡലത്തിൽ നിന്ന് ബോധമണ്ഡലത്തിലേക്ക് അനുഭൂതികളെ ആവാഹിച്ച് സഹൃദയൻ ചർവണ ചെയ്യുന്നു. അനുഭൂതികൾ വേറെ വേറെയായും സമഗ്രമായിട്ടും ചർവണ ചെയ്യുന്നു. ഭരതൻ പറയുന്ന തരത്തിൽ ശാരീരികവും മാനസികവുമായ സ്വസ്ഥതയോടുകൂടി രംഗപ്രയുക്തമാകുന്നത് മുഴുവൻ കാണുവാനും കാഴ്ചയ്ക്കപ്പുറമുള്ളതിനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ അല്ലെങ്കിൽ താതാത്മ്യപ്പെടുത്തുവാൻ കഴിയുമ്പോൾ മാത്രമേ ആത്മനിർവൃതി ഉണ്ടാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ചുരുക്കത്തിൽ സഹൃദയൻ്റെ യോഗ്യതയെ അപഗ്രഥിച്ചാൽ കിട്ടുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി: ഒന്ന്, ഭാവയിത്രിയായ പ്രതിഭ; രണ്ട്, ചർവണ; മൂന്ന്, രസികത്വം; നാല്, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സ്വാസ്ഥ്യം; അഞ്ച്, ധ്യാന മനനങ്ങൾ. കവിയുടെ നിർവചനത്തിൻ്റെ തുടർച്ചയായി നമ്മൾ കാവ്യഹേതു പറഞ്ഞു. കാവ്യഹേതുവിന് ശേഷം പ്രയോജനങ്ങൾ മനസ്സിലാക്കി. പ്രയോജനത്തിന് ശേഷം സഹൃദയനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്രമമാണെങ്കിൽ നമുക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സിലബസിൽ ഇത് ചിതറി ചിതറിയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാസ്തവത്തിൽ ഇന്ത്യൻ എസ്തെറ്റിക്സ് കവികൾക്കുള്ള നിർദ്ദേശങ്ങളാണോ അതോ സഹൃദയനുള്ള നിർദ്ദേശങ്ങളായിട്ടാണോ നാം കാണേണ്ടത്? സാഹിത്യം എന്ന വ്യവഹാരത്തെ നിർവചിക്കുകയും വ്യവഹരിക്കുകയും ചെയ്യുക മാത്രമല്ല, വാസ്തവത്തിൽ ഇന്ത്യൻ എസ്തെറ്റിക്സ് ആറ്റിക്കുറുക്കി നോക്കുമ്പോൾ അതിൽ ഏറ്റവും മർമ്മപ്രധാനമായ തിയറി അല്ലെങ്കിൽ സിദ്ധാന്തം രസമാണ്. അപ്പോൾ ഒരു കാവ്യം സഹൃദയനെ രസിപ്പിക്കണം. രസിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കാവ്യം പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഭാരതീയ ആലങ്കാരികന്മാരുടെ കണക്കുകൂട്ടൽ. രസിപ്പിച്ചു കഴിഞ്ഞാൽ ആ രസിപ്പിക്കലിലൂടെ എന്തും പറയാം. എന്തും എന്നത് വിജ്ഞാനമാകാം, ജീവിത അവബോധമാകാം, സാമൂഹിക അവബോധമാകാം, പുതിയ തരത്തിലുള്ള പലതരത്തിലുള്ള വിജ്ഞാനങ്ങളെ പരിചയപ്പെടുത്തുന്നതാവാം. പക്ഷേ ഭാരതീയ ആലങ്കാരികന്മാർ അടിസ്ഥാനമായി അവർക്കൊരു സങ്കല്പമുണ്ട്, ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ. അതിൻ്റെ വിപുലീകരണം അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ ആവിഷ്കരണമാണ് സാഹിത്യകലയിലൂടെയും നാടകകലയിലൂടെയും നിർവഹിക്കപ്പെടുന്നതെന്നാണ് സങ്കല്പം. പക്ഷേ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെക്കുറിച്ചുള്ള അറിവ് സഹൃദയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാമാന്യമല്ല രസനീയമായിട്ടുള്ളൊരു ഭാഷയെ ഉണ്ടാക്കി അതിൽ മനുഷ്യജീവിതത്തെ ചേർത്തുകൊണ്ട് പറയുമ്പോഴാണ് ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നത്. അതിനുവേണ്ടിയാണ് മൃഗങ്ങളെ പോലും കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് പലതരത്തിൽ കഥകൾ രചിക്കപ്പെടുന്നത്. ധർമാർത്ഥ കാമ മോക്ഷങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യജീവിതത്തിൻ്റെ വ്യത്യസ്ത തലത്തിലുള്ള വിജ്ഞാനം ആളുകളിൽ എത്തിക്കാൻ വേണ്ടി അവർക്ക് അരുചി ഉണ്ടാകാതെ, അവർക്ക് എന്താണ് അരസികത തോന്നാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എഴുത്തുകാർ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് രസം സഹൃദയനിൽ ഉണ്ടാക്കാൻ വേണ്ടി കവികൾ തങ്ങളുടെ കാവ്യത്തെ ഏതേതു തരത്തിലാണോ രൂപപ്പെടുത്തേണ്ടത് അതിനെക്കുറിച്ച് ഉള്ള സിദ്ധാന്തങ്ങളായി ഭാരതീയ കാവ്യമീമാംസയെ നമുക്ക് പൊതുവെ വിശദീകരിക്കാം. അത്തരത്തിൽ നോക്കിയാൽ ഏത് പുസ്തകമെടുത്താലും, മഹിമഭട്ടൻ്റെ വ്യക്തി വിവേകം എന്ന ഗ്രന്ഥത്തെ മാത്രം മാറ്റി നിർത്തിയാൽ ഏറെയോ കുറഞ്ഞോ കവികൾക്കുള്ള നിർദ്ദേശങ്ങളായി നമുക്ക് വ്യാഖ്യാനിക്കാം. നിങ്ങളുടെ കവിതയെ നിങ്ങൾ അലങ്കാരബന്ധുരമാക്കും, അത് രസാത്മകമായി തീരും, സഹൃദയനെ വശീകരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാവ്യത്തെ ധ്വനിഭദ്രമാക്കി അവതരിപ്പിക്കൂ, അത് സഹൃദയനെ രസിപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ കാവ്യത്തെ
ഔചിത്യ നിർഭരമാക്കൂ, അത് സഹൃദയനെ രസിപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ കാവ്യത്തെ വക്രോക്തി ഭരിതമാക്കി അവതരിപ്പിക്കൂ, അത് സഹൃദയനെ രസിപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ കാവ്യത്തെ രീതിഭദ്രമാക്കൂ, അത് സഹൃദയനെ രസിപ്പിക്കും. നിങ്ങൾ നിങ്ങളുടെ കാവ്യത്തെ ഗുണാത്മകമാക്കൂ. ഇങ്ങനെ ഓരോ രീതിയിലും, അതായത് വിശാലാത്മകമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ കവികൾ അല്ലെങ്കിൽ ഈ സിദ്ധാന്തങ്ങൾ പഠിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം വരും. തീർച്ചയായും കവികൾ അറിഞ്ഞിരിക്കണം. കാരണം കവിതയുടെ നിർമ്മിതി നൈമിഷികമായിട്ടുണ്ടാകുന്നതല്ല, അത് കാലാതിവർത്തിയാണ്. അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹൃദയനെ രസിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, തൻ്റെ മുന്നിലുള്ള അല്ലെ തൻ്റെ കാലത്തുള്ള സഹൃദയനെ രസിപ്പിക്കാനല്ല, മറിച്ച് പല കാലങ്ങളിലുള്ള പല സ്വഭാവങ്ങളിലുള്ള സഹൃദയന്മാരെ രസിപ്പിക്കാനുള്ള ശാശ്വത നിർമ്മിതികളാണ്. അതുകൊണ്ട് താൻ നിർമ്മിക്കുന്ന ഭാഷാ ശില്പത്തിൻ്റെ ആസൂത്രണം മുതൽ അതിൻ്റെ മിനുക്ക് പണികൾ വരെ എല്ലാ കാര്യങ്ങളിലും അയാൾ നിഷ്ണാതനായിരിക്കണം. അതുകൊണ്ടാണ് അയാൾ വിജ്ഞനായിരിക്കണം എന്ന് പറയുന്നത്. ലോകം, ശാസ്ത്രം, കാവ്യം എങ്ങനെയാണ് ഇതുവരെയുള്ള കാവ്യം നിർമ്മിക്കപ്പെട്ടത് എന്ന് അയാൾ അറിയണം. എങ്ങനെയാണ് മനുഷ്യ ജീവിതം, മനുഷ്യ ബന്ധങ്ങൾ, സാമൂഹ്യ ഘടന, അതിൻ്റെ വൈവിധ്യം അയാൾ അറിയണം. അതാണ് ലോകം. ശാസ്ത്രം, നിലവിലുള്ള പലതരം വിജ്ഞാനങ്ങൾ, അത് ആത്മീയ വിജ്ഞാനമാകാം, ഭൗതിക വിജ്ഞാനമാകാം, ഏത് തരത്തിലുള്ള വിജ്ഞാനത്തെയും കവി അറിഞ്ഞിരിക്കണം, അതിനെ ഉൾക്കൊണ്ടിരിക്കണം. അയാൾ ഋഷിയായിരിക്കണം. എങ്കിൽ മാത്രമേ രണ്ടോ മൂന്നോ കവികളോ അല്ല ഉള്ളത്. കവികളുടെ എണ്ണം ഇല്ലാത്തത് കൊണ്ടല്ല, അത്രയും അവർ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. കാരണം ഫിൽറ്റർ ചെയ്യപ്പെടുകയാണ് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കവികൾ ഈ സിദ്ധാന്തം അറിയണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സിദ്ധാന്തം അറിഞ്ഞതുകൊണ്ട് നല്ല കവിയാകുമോ എന്ന് ചോദിച്ചാൽ, എന്നാൽ നിർമ്മാണ രഹസ്യങ്ങൾ അവർ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു കാവ്യത്തിൻ്റെ നിർമ്മാണ തത്വം അല്ലെങ്കിൽ രഹസ്യങ്ങൾ, അതിൻ്റെ ഘടനയും അതിൻ്റെ എസെൻസും അറിയുകയും അതിനെ ഇഴപിരിച്ചറിയുകയും അതിൻ്റെ സൗന്ദര്യാത്മകത കണ്ടെത്താൻ കഴിയുകയും ചെയ്യുന്ന ആളായിരിക്കണം കവി. അതുകൊണ്ട് കാവ്യതത്വങ്ങൾ അറിഞ്ഞിരിക്കണം കവി. നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ രസിക്കുന്ന കാവ്യത്തിൻ്റെ നിർമ്മാണവും അതിൻ്റെ ഘടനയും ഘടകങ്ങളും ഒക്കെ ഇങ്ങനെയാണ് എന്നറിയാൻ വായനക്കാരന് അല്ലെങ്കിൽ സഹൃദയൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് രണ്ട് പക്ഷത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന, ഒന്ന് കവിപക്ഷത്ത് ഉള്ള നിർദ്ദേശങ്ങളായിട്ടാണ്, രണ്ട് സഹൃദയൻ്റെ ആസ്വാദനത്തിലുള്ള മാർഗങ്ങളായിട്ടും കാണാം. എന്നാൽ അതേ സമയത്ത് മഹിമഭട്ടൻ്റെ വ്യക്തി വിവേകം ഒന്ന് മാറ്റി നിർത്തിയാൽ, മഹിമഭട്ടൻ മാത്രമാണ് വാസ്തവത്തിൽ സഹൃദയ കേന്ദ്രിതമായി കാവ്യതത്വത്തെ, കാവ്യത്തിൻ്റെ അർത്ഥോൽപാദനത്തെ നിരീക്ഷിക്കുന്നത്. ബാക്കിയെല്ലാ ആലങ്കാരികന്മാരും സഹൃദയനെ മാനിക്കുന്നുണ്ട്, സഹൃദയന് പ്രതിഭയുണ്ടെന്ന് പറയുന്നുണ്ട്, സഹൃദയന് മാത്രമേ കാവ്യത്തിൻ്റെ സൂക്ഷ്മ ലാവണ്യം അനാവൃതമാക്കാൻ കഴിയൂ എന്നും പറയുന്നുണ്ട്. നല്ല സഹൃദയൻ്റെ മുന്നിൽ മാത്രമേ അതിൻ്റെ അർത്ഥം സ്വയം കാവ്യം അനാവൃതമാകൂ എന്നും നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ കവിക്കാണ് മുഖ്യ പങ്ക് ആലങ്കാരികന്മാർ അധികവും നൽകിയിട്ടുള്ളത്. സൃഷ്ടാവില്ലെങ്കിൽ സൃഷ്ടിയില്ല എന്നാണ് അവരുടെ വാദം. ഈ നിലയിൽ നോക്കുമ്പോൾ സഹൃദയനെ അംഗീകരിക്കുമ്പോഴും ബാക്കിയുള്ള സിദ്ധാന്തങ്ങളെല്ലാം കവിക്ക് പ്രാധാന്യം നൽകുന്നതാണെന്ന് മനസ്സിലാക്കുക. അതേസമയം മഹിമഭട്ടൻ ആനന്ദവർദ്ധനന്റെ ധ്വനി സിദ്ധാന്തത്തെ എതിർത്തുകൊണ്ട് അനുമാന സിദ്ധാന്തം വ്യക്തി വിവേകത്തിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം അത് വേറൊരു നിലപാടിലാണ് അവതരിപ്പിക്കുന്നത്. അനുമാനം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് സഹൃദയപക്ഷത്താണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഭാഷയ്ക്ക് രണ്ടു തരത്തിലുള്ള അർത്ഥമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അതിന് പരിനിഷ്ഠിത അർത്ഥവും, അതായത് സാമാന്യാർത്ഥം, മറ്റൊന്ന് ധ്വന്യാർത്ഥം അഥവാ വ്യംഗ്യാർത്ഥം എന്ന രണ്ടർത്ഥത്തിൻ്റെ സാധ്യതകളാണ് സാധാരണ കവിപ്രയോഗത്തിൽ ഉണ്ടെന്ന് ആനന്ദവർദ്ധനൻ പറയുന്നു. പക്ഷേ മഹിമഭട്ടൻ വ്യംഗ്യാർത്ഥത്തെ അംഗീകരിക്കുന്നില്ല, മറിച്ച് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഭാഷയ്ക്ക് അഭിത, പിന്നെ വേണമെങ്കിൽ അനുമേയം എന്നൊരർത്ഥവും കൂടെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. വാച്യാർത്ഥമാണ്, അദ്ദേഹം ധ്വനിക്ക് അനുമേയം എന്നാണ് പറയുന്നത്. അതായത് നല്ല കാവ്യങ്ങളിൽ വാച്യാർത്ഥം കൂടാതെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അർത്ഥം. അതിന് ആനന്ദവർദ്ധനന്റെ വിവക്ഷ അനുസരിച്ചാണെങ്കിൽ അത് മഹാകവികളുടെ സൂക്ഷ്മ പ്രയോഗത്തിന്റെ വൈവിധ്യം കൊണ്ടാണ് എന്നാണ് അങ്ങനെ ഒരു അർത്ഥം കിട്ടുന്നത് എന്ന്. അതേസമയം മഹിമഭട്ടൻ പറയുന്നത്
കവിയുടെ പ്രയോഗ വൈവിധ്യത്തിന്റെ ഗാംഭീര്യം കൊണ്ടല്ല സഹൃദയന്റെ അനുമാനം കൊണ്ടാണ് അത് ലഭ്യമാകുന്നത് എന്നാണ്. സഹൃദയൻ അയാളുടെ ജീവിത അനുഭവങ്ങളും അയാളുടെ സ്വാനുഭവങ്ങളും അയാളുടെ കാവ്യ ആലോചന പരിചയം വെച്ചുകൊണ്ട് ഒരു കൃതിയെ പുതിയ കൃതിയായി വായിക്കുമ്പോൾ അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന മറ്റു വസ്തുതകൾ കൂടെ അയാൾ കാണുന്നു. അതുകൊണ്ട് രണ്ടാമത് ഒരർത്ഥമുണ്ടാകുന്നത് സഹൃദയൻ അനുമാനിച്ചുണ്ടാക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് എഴുത്തുകാരനേക്കാൾ പ്രാധാന്യം അദ്ദേഹം കൊടുക്കുകയും സഹൃദയൻ എഴുത്തുകാരനെ മീതെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ആ ഒരു സിദ്ധാന്തം മാത്രമാണ് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാദം വ്യത്യസ്തമാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഒരു പുസ്തകം രണ്ടുപേർ വായിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു പുസ്തകം രണ്ടുപേർ രണ്ട് തരത്തിലാണ് വായിക്കുന്നത് എന്നാണ് അർത്ഥം. കാരണം രണ്ടുപേരുടെ വായനാ സമ്പത്ത് വ്യത്യസ്തമാണ്, വായനാ അനുഭവം വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു പുസ്തകം ഒന്നിലധികം പേരാണ് വായിക്കുന്നത്. രണ്ടാമതൊരു അർത്ഥം കിട്ടുന്നത് അനുമാനം കൊണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട്. പാണ്ഡിത്യമുള്ള ഏതൊരാൾക്കും ഈ ഒരു അർത്ഥം ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം. പക്ഷെ അങ്ങനെ അല്ല നമ്മൾ കണ്ടുവരുന്നത്. ഒരു കാവ്യത്തെ രണ്ടു പേർ, നാല് പേർ, അല്ലെങ്കിൽ നാല് തരത്തിലാണ് വായിക്കുന്നത്. അതുകൊണ്ട് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ, യുക്തിപരമായി ചിന്തിച്ചാൽ, മനഃശാസ്ത്രപരമായി ചിന്തിച്ചാൽ മഹിമഭട്ടന്റെ വാദഗതികളോട് നമുക്ക് കൂടുതൽ യോജിക്കേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷെ അതിൻ്റെ ഒരു യൂറോപ്യൻ എക്സ്റ്റൻഷനാണ് റീഡേഴ്സ് റെസ്പോൺസ് തിയറി ഒക്കെ. 20-ാം നൂറ്റാണ്ടിന് ശേഷം വന്ന ഭാഷാശാസ്ത്രത്തിൻ്റെയും എസ്തെറ്റിക്സിൻ്റെ ഒരു യൂറോപ്യൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മുഴുവൻ ഇന്ത്യൻ സിദ്ധാന്തങ്ങളിലൂടെ ആണ് ഇതൊക്കെ അവർ സ്വീകരിച്ചതെന്ന് വ്യക്തമാണ്. അതായത് യൂറോപ്യൻ, അതായത് പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ അവരുടെ പുതിയ ടെർമിനോളജിയിലേക്ക് അവർ കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കുക. അതായത് പുതിയ കാലത്തിന് ഇണങ്ങുന്ന ഒരു ടെർമിനോളജിയിലേക്ക് അവരതിനെ കൊണ്ടുവന്നു. നമ്മുടെ സിദ്ധാന്തത്തിനകത്ത് വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഖ്യാതാവേത്തി, ദ ഡെത്ത് ഓഫ് ദി ഓതർ, അതൊക്കെ ഈ അടുത്ത കാലത്തല്ലേ പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ രൂപമായി ഉദയം കൊണ്ടത്. അതുകൊണ്ട് പലപ്പോഴും പറയുമ്പോൾ ഇന്ത്യൻ എസ്തെറ്റിക്സിനെ നമ്മൾ പറയുന്നത് യൂറോപ്യന്മാരുടെ രീതിയുമായി, അല്ല സ്റ്റൈലുമായിട്ട് ഇതിന്റെ രീതിക്ക് സാമ്യം, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ ആദ്യമായിട്ട് ഇന്ത്യൻ എസ്തെറ്റിക്സ് ആണ് ഇത്തരത്തിൽ രൂപപ്പെട്ടതെന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് സ്വീകരിക്കുന്നു പാശ്ചാത്യർ. ഇനി സഹൃദയനെ രസിപ്പിക്കാൻ ഒരു കാവ്യത്തെ എങ്ങനെ രൂപപ്പെടുത്തണമെന്ന് പല കാലങ്ങളായിട്ട് പല ആലങ്കാരികന്മാർ അന്വേഷിച്ചതിന്റെ ആകെത്തുകയാണ് ഇന്ത്യൻ എസ്തെറ്റിക്സ് എന്ന് മനസ്സിലാക്കുക. ഓരോ കാലത്തിനും ഓരോ ആലങ്കാരികന്മാർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ, അതായത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സഹൃദയനെക്കുറിച്ചും കാവ്യത്തെക്കുറിച്ചും ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ കവി, കാവ്യം, സഹൃദയൻ ഇതിനെ മൂന്നിനെയും കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ഭാരതീയ സാഹിത്യ മീമാംസ രൂപപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി കവിയെക്കുറിച്ച് പറയുമ്പോൾ കവി ശിക്ഷ എന്നൊരു കാര്യമുണ്ട്. അതായത് ക്ഷേമേന്ദ്രന്റെ സരസ്വതി കണ്ഠാഭരണം, കവി കണ്ഠാഭരണം തുടങ്ങിയ കൃതികൾ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് കവിയുടെ ദിനചര്യകൾ, ഒരാൾ ഒരു കവിയായിരിക്കണം എന്ന് പറയുമ്പോൾ അയാൾ പ്രചോദിതനായിരിക്കുന്ന മുഹൂർത്തം എന്താണ്, പെട്ടെന്ന് കവിത എഴുതുന്ന ഒരാളായിട്ടല്ല അയാളെ ചിത്രീകരിക്കുന്നത്, അയാളുടെ ഒരു ദിനചര്യ മുഴുവൻ അതിനകത്ത് ചിത്രീകരിക്കുന്നുണ്ട്. അയാളുടെ ദീർഘവീക്ഷണം, അയാളുടെ ലൈഫ് പാറ്റേൺ തുടങ്ങിയവ ക്ഷേമേന്ദ്രൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതാണ് കവി ശിക്ഷ എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല എന്ന് ഓർക്കുക. കാലിക്കട്ടിലും MGയിലും ഒക്കെ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും കവി ശിക്ഷ എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയുമാണ് നമ്മൾ ആമുഖമായിട്ട് സൂചിപ്പിച്ചത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ചില കൃതികളാണ്, കൃതികളെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ആ കൃതികൾ എന്താണെന്ന് നമുക്ക് സിലബസിലൂടെ ഒന്ന് കണ്ണോടിക്കാം. മൊഡ്യൂൾ 1 ആദ്യ ഭാഗത്താണ് അത് കൊടുത്തിട്ടുള്ളത്. ഭാരതീയ ആലങ്കാരികന്മാരും അവരുടെ മുഖ്യ കൃതികളുമാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് ഭരതന്റെ നാട്യശാസ്ത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരതീയ സൗന്ദര്യശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന ബൃഹത് ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. ഇതിൽ 36 അധ്യായങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 6000 ശ്ലോകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തിന് ഷഡ് സാഹസ്രി എന്ന പേരുണ്ട്. ആത്രേയാദി മുനികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരങ്ങൾ നൽകുന്നതായിട്ടാണ് ഇതിന്റെ ആഖ്യാന രീതി. 2000-ലധികം വർഷം പഴക്കമുള്ള ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങളോട് കിടപിടിക്കുന്ന ഒരു സിദ്ധാന്തങ്ങളും ഇന്നോളം ഇതര ഭാഷയിലുള്ള കൃതികളിലോ
മറ്റൊരിടത്തും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കൃതിയെ വേറിട്ടതാക്കി തീർക്കുന്നത്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പിൽക്കാല കാവ്യമീമാംസ ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുള്ളതെന്ന് ഓർക്കുക. പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ ലോകോത്തരമായ ആയി തീർന്നത് ഇതിലൂടെയാണ് എന്ന് കാണാം. അഭിനയകലയുടെ സർവവിജ്ഞാന കോശമായി ഭരതന്റെ നാട്യശാസ്ത്രത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. ദശരൂപങ്ങളോടൊപ്പം ശാസ്ത്രീയ സംഗീതം ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ലോകോത്തരമായ രസസിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത് 6, 7 അധ്യായങ്ങളിലാണെന്നുള്ളത് ഓർക്കുക. ഇത്രയും അധ്യായങ്ങൾ ഉണ്ടായിട്ട് 2 അധ്യായങ്ങളിലായിട്ടാണ്. അഭിനയത്തിന്റെ സാങ്കേതിക തത്വങ്ങളുടെ വിശദമായ നിരൂപണങ്ങൾ നിരൂപണത്തിൽ കാണാൻ സാധിക്കുന്നു. അഭിനയത്തിന്റെ അതായത് വാചിക അഭിനയത്തിന്റെ രീതികളുമൊക്കെ 16-ാം അധ്യായത്തിൽ വൃത്തലക്ഷണ നിരൂപം, 17-ാം അധ്യായത്തിൽ അലങ്കാരം, അതുപോലെ കാവ്യ ഗുണദോഷങ്ങളും 17-ാം അധ്യായത്തിലാണ് കാണുന്നത്. സംഗീതം, സാഹിത്യം, നൃത്തം, അഭിനയം, നാട്യ ഗൃഹനിർമ്മാണം തുടങ്ങിയ വിഷയങ്ങൾ സൈദ്ധാന്തികമായി തന്നെ നാട്യശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നാട്യശാസ്ത്രത്തിലെ കാവ്യസംബന്ധിയായ നിരീക്ഷണങ്ങൾ പിൽക്കാലത്ത് നിരവധി കാവ്യമീമാംസകരാൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പഞ്ചമവേദം എന്ന് പുകൾ പെറ്റ നാട്യശാസ്ത്രം, നാടകം, പ്രകരണം തുടങ്ങിയ 10 രൂപകങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നാടകം എന്ന കഥാശരീരത്തിന് പഞ്ചസന്ധികളുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. മുഖം, പ്രതിമുഖം, ഗർഭം, വിമർശം, നിർവഹണം എന്നിവയും കൈശികി, ആര്യഭടി, സാത്വതി, ഭാരതി തുടങ്ങിയ വൃത്തികളും പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ വാദ്യങ്ങളുടെ സവിശേഷതകൾ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. താനം, താളം, ഗാനാലാപ സംബന്ധമായ ഇതര വിഷയങ്ങൾ എന്നിവയെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ ധർമ്മോപദേശത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഭരതമുനി രചിച്ച നാട്യശാസ്ത്രം അരിസ്റ്റോട്ടലിന്റെ പൊയറ്റിക്സിനേക്കാൾ ഉള്ളടക്ക സമ്പുഷ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഘടനൈക്യം കൊണ്ട് ഏക കർത്തൃകമാണെന്ന് തോന്നുമെങ്കിലും ഇത് ഒരു വ്യക്തിയാൽ വിരചിതമായിരിക്കുന്നു എന്നുള്ളത് അവിശ്വസനീയമായ കാര്യവുമാണ്. അടുത്തതായി ക്ഷേമേന്ദ്രന്റെ ഔചിത്യ വിചാര ചർച്ച. ഉദയസിംഹൻ എന്ന രാജാവിന്റെ താല്പര്യപ്രകാരമാണ് ക്ഷേമേന്ദ്രൻ ഔചിത്യ വിചാര ചർച്ച എന്ന കൃതി രചിച്ചത്. ഈ കൃതിയുടെ ഒടുവിൽ കുടുംബചരിത്രം കുറച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് നിന്നാണ് ഈ വസ്തുത മനസ്സിലാക്കാൻ സാധിച്ചത്. ക്ഷേമേന്ദ്രന്റെ അപരനാമം വ്യാസദാസൻ, അതും ഈ ഭാഗത്ത് നിന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളത്. ഔചിത്യം എന്നാൽ എന്താണെന്നും കവിതയിൽ അതിന്റെ സ്ഥാനം എന്താണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അലങ്കാരത്തിനും ഗുണത്തിനുമൊക്കെ ശോഭ വേണമെങ്കിൽ ഔചിത്യം കൂടിയേ തീരുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇപ്രകാരം ഔചിത്യത്തിന്റെ സ്വരൂപം, അതിന്റെ അല്ലെങ്കിൽ കവിതയിൽ അതിനുള്ള സ്ഥാനം, അത് എവിടെയെല്ലാം എങ്ങനെയെല്ലാമാണ് വരുന്നത് എന്നിങ്ങനെയുള്ള അന്വേഷണം തുടങ്ങിയവ അദ്ദേഹം നടത്തുന്നുണ്ട്. അതുപോലെ 27 ഔചിത്യ സ്ഥാനങ്ങളെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പദം, വാക്യം, പ്രബന്ധം, ഗുണം, അലങ്കാരം, രസം, ക്രിയ, കാരകം, രംഗം, വചനം, വിശേഷണം, ഉപസർഗം, കാലം, ദേശം, സത്വം, തത്വം, അഭിപ്രായം, സ്വഭാവം, സാരസംഗ്രഹം, പ്രതിഭ, നാമം, ആശീർവാദം തുടങ്ങി 27 ഔചിത്യ സ്ഥാനങ്ങൾ. അനൌചിത്യാദൃത ന അന്യത്ര രസഭംഗസ്യ കാരണം എന്നാണ് അദ്ദേഹം ഇതിൽ അഭിപ്രായപ്പെടുന്നത്. അതായത് അനൌചിത്യമല്ലാതെ കാവ്യത്തിന്റെ രസഭംഗത്തിന് മറ്റൊന്നുമല്ല കാരണം എന്നാണ് അർത്ഥം. ഇങ്ങനെ 39 കാരികകളും 105 ഉദാഹരണ ശ്ലോകങ്ങളും ഈ കൃതിയിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി രസഗംഗാധരം ജഗന്നാഥ പണ്ഡിതർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാവ്യത്തെക്കുറിച്ചുള്ള നിർവചനം, അതായത് രമണീയാർത്ഥക പ്രതിപാദക ശബ്ദം കാവ്യം, പിന്നെ പുസ്തകത്തിൽ ആനനങ്ങൾ എന്ന രീതിയിലാണ് അധ്യായങ്ങളെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൽ 1-ാം ആനനത്തിൽ കാവ്യപ്രയോജനം, കാവ്യസ്വരൂപം, കാവ്യഹേതു, കാവ്യവിഭജനം, രസഭാവാദികൾ, ഗുണം എന്നിവ പ്രതിപാദിച്ചിരിക്കുന്നു. ഇത് കാവ്യപ്രയോജനവും കാവ്യസ്വരൂപവും കാവ്യവിഭജനവും എല്ലാം തന്നെ ഈ ഗ്രന്ഥത്തിൽ വർണ്ണിക്കുന്നുണ്ട്. നമ്മൾ ഈ കൃതിയെക്കുറിച്ച് ഈ ഭാഗത്തെല്ലാം തന്നെ പറയുന്നുമുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റൊരറിവ് എന്നാൽ ഷാജഹാൻ ചക്രവർത്തി ഇദ്ദേഹത്തിന് പണ്ഡിതരാജൻ എന്ന് പറഞ്ഞൊരു ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തതായി ആനന്ദവർദ്ധനന്റെ ധ്വന്യാലോകം. 9-ാം ശതകത്തിൽ ആനന്ദവർദ്ധനൻ കാശ്മീരിൽ ജീവിച്ചിരുന്നു. കാവ്യസ്യ ആത്മാധ്വനി, കാവ്യത്തിന്റെ ആത്മാവ് ധ്വനിയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ ഗ്രന്ഥത്തിലാണ്. പദ്യരൂപത്തിൽ കാരികയും
ഉദാഹരണം പദ്യ ഗദ്യ ഭാഗത്തോടൊപ്പം ഗദ്യരൂപത്തിലുള്ള വൃത്തിയും ഇടകലർന്നതാണ് ഇതിൻ്റെ രചനാശൈലി. ധ്വനിഭേദത്തിൻ്റെ വിശദീകരണം രണ്ടാം ഉദ്യോഗത്തിൽ കാണാം. ഇവിടെ രസഗംഗാധരത്തിൽ ആനനം എന്ന് പറയുന്നത് പോലെ ധ്വന്യാലോകത്തിൽ ഉദ്യോതങ്ങളാണ് അധ്യായ വിഭജനം എന്ന് പറയുന്നത്. അപ്പോൾ ധ്വനിഭേദത്തിൻ്റെ വിശദീകരണം രണ്ടാം ഉദ്യോഗത്തിലാണ് വരുന്നത്. അലങ്കാരത്തിൽ ഗുണത്തിനും ധ്വനിയുമായുള്ള ബന്ധം ഇവിടെ എന്തെന്ന് ചർച്ച ചെയ്യുകയാണ്. ധ്വനിഭേദത്തിൻ്റെ വിശദീകരണം രണ്ടാം ഉദ്യോഗത്തിലാണ്. അലങ്കാരത്തിനും ഗുണത്തിനും ധ്വനിയുമായുള്ള ബന്ധം എന്തെന്ന് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. രസവും ധ്വനിയും എങ്ങനെയാണ് കാവ്യഗുണത്തെ നിർണ്ണയിക്കുന്നതെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ധ്വനികാവ്യം, ഗുണീഭൂത വ്യംഗ്യകാവ്യം, ചിത്രകാവ്യം എന്നതാണ് മൂന്നാം ഉദ്യോഗത്തിലെ പ്രധാന പ്രതിപാദ്യം. ഇവിടെയാണ് ഔചിത്യം എന്ന ആശയത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നാലാം ഉദ്യോഗം ധ്വനി വിശേഷത്താൽ എങ്ങനെയാണ് കാവ്യം കൂടുതൽ ചമത്കാരപൂർണമാകുന്നത് എന്ന് വിശദീകരിക്കുകയാണ് ആനന്ദവർദ്ധനൻ. ഇങ്ങനെ ധ്വനിയുടെ അവതരണത്തിൽ തുടങ്ങി കാവ്യതത്വങ്ങൾ പലതും നിർദ്ധാരണം ചെയ്യുകയാണ് ധ്വന്യാലോകത്തിലൂടെ. മലയാളത്തിൽ വിവർത്തനവും പഠനവുമായി ധ്വന്യാലോകത്തിന് അനേകം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിലെ ധ്വനി പ്രധാനമായ സന്ദർഭങ്ങൾ ഉദാഹരണമാക്കിക്കൊണ്ട് ഡോക്ടർ പി കെ നാരായണപിള്ള രചിച്ചൊരു കൃതിയാണ് കൈരളി ധ്വനി. അതെല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി കുന്തകന്റെ വക്രോക്തി കാവ്യജീവിതം എന്ന ഗ്രന്ഥം. വക്രോക്തി കാവ്യജീവിതം എന്ന ഗ്രന്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. വക്രോക്തിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് ഈ കൃതി. ആനന്ദവർദ്ധനന്റെ പിൻഗാമിയാണ് ആചാര്യനായ കുന്തകൻ. അദ്ദേഹം ലോകാക്രാന്ത ഗോചരമായ വക്രത എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യാത്മാവായി അതിനെ വാഴ്ത്തുകയാണ് ഈ കൃതിയിൽ. അദ്ദേഹത്തിൻ്റെ ഈ കൃതി സമഗ്രമായി കണ്ടുകിട്ടിയിട്ടില്ല. ഓരോ അധ്യായത്തെയും ഉന്മേഷം എന്ന രീതിയിലാണ് തിരിച്ചിരിക്കുന്നത്. കണ്ടുകിട്ടിയിട്ടുള്ള നാല് ഉന്മേഷങ്ങൾ ആണ്: ഒന്നാം ഉന്മേഷത്തിൽ കാവ്യത്തിൻ്റെ സ്വഭാവം, പ്രയോജനം, ശബ്ദാർത്ഥ സ്വരൂപം, കാവ്യവ്യാപാര വക്രത തുടങ്ങിയവയാണ് ചർച്ചാ വിഷയമാക്കിയിട്ടുള്ളത്. പദവക്രതയുടെ വ്യത്യസ്ത രൂപങ്ങളാണ് രണ്ടാം ഉന്മേഷത്തിൽ പ്രതിപാദ്യം. വാക്യവക്രത മൂന്നാം ഉന്മേഷത്തിലും പ്രബന്ധവക്രത പ്രകരണവക്രത തുടങ്ങിയവ നാലാം ഉന്മേഷത്തിലും പ്രതിപാദിക്കുന്നു. അഞ്ചാം ഉന്മേഷത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് ഇല്ല. കുന്തകന്റെ അഭിപ്രായത്തിൽ ഉക്തി വൈചിത്രം ആറ് രീതിയിൽ വരുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു: വർണ്ണവിന്യാസ വക്രത, പദപൂർവാർത്ഥ വക്രത, പദപരാർത്ഥ വക്രത, വാക്യവക്രത, പ്രകരണവക്രത, പ്രബന്ധവക്രത. ഇങ്ങനെ ആറ് തരത്തിലാണ് വക്രോക്തി വരുന്നത്. അടുത്തതായി കാവ്യ അലങ്കാര സൂത്രവൃത്തി. വാമനൻ എന്ന് കേൾക്കുമ്പോഴേ കാവ്യം ഗ്രാഹ്യം അലങ്കാര സൗന്ദര്യം അലങ്കാര തുടങ്ങിയ നിർവചനങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നു. വാമനന് മുമ്പുണ്ടായിരുന്ന കാവ്യാലങ്കാരികന്മാർ കാവ്യശരീരത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ കാവ്യാത്മാവിനെ കുറിച്ച് ഇദ്ദേഹം ചർച്ച ചെയ്തു. സൂത്ര രീതിയിൽ രചിക്കപ്പെട്ട ആദ്യത്തെ കൃതിയാണ് ആലങ്കാരിക കൃതിയാണിത്. സൂത്രത്തോടൊപ്പം ഇതിൽ വൃത്തിയുമുണ്ട്. ഉദാഹരണ ശ്ലോകങ്ങൾ, പരിഹര ശ്ലോകങ്ങൾ തുടങ്ങിയവയുണ്ട്. സ്വാഭിപ്രായം വ്യക്തമാക്കുന്ന ശ്ലോകങ്ങൾ. അധികരണം എന്ന പേരോടുകൂടി അഞ്ച് ഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് ഇതിലുള്ളത്. കാവ്യശരീരം, ദോഷം, ഗുണം, അലങ്കാരം തുടങ്ങിയവയാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഓരോ അധികരണത്തെ അധ്യായങ്ങളായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, വിഭജിച്ചിട്ടുണ്ട്. ഒന്നാധികരണത്തിൽ മൂന്ന് അധ്യായങ്ങൾ, രീതി വിഭജനം തുടങ്ങിയവ ഈ കൃതിയിൽ വ്യക്തമായിട്ട് വിവരിക്കുന്നു. കാവ്യ വിഭജനം, കാവ്യദോഷങ്ങൾ, ഗുണം, അലങ്കാരം തുടങ്ങിയവ ഈ ഭാഗങ്ങളിൽ വ്യക്തമായി വിവരിക്കുന്നു. രീതി സിദ്ധാന്തം നമുക്ക് വിശദമായി പഠിക്കാനുള്ളത് കൊണ്ട് ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതാണ്. ഇനി മഹിമഭട്ടന്റെ വ്യക്തി വിവേകം. ശബ്ദത്തിന് അഭിത എന്നൊരു വ്യാപാരമേ ഉള്ളൂ. അതുപോലെ അഭിതയോടൊപ്പം അദ്ദേഹം അനുമേയം എന്നൊരു രീതി കൂടി ധ്വനിക്ക് നൽകുന്നുണ്ട്. അതായത് അനുമേയമാണ് അർത്ഥം, അതായത് അർത്ഥം അനുമേയം ചെയ്യപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത്. അർത്ഥം രണ്ടു വിധം: വാച്യവും അനുമേയവും. പ്രതീയമാനം എന്ന് ധ്വനികാരൻ വിശേഷിപ്പിക്കുന്ന അർത്ഥം അനുമേയമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഇദ്ദേഹം സ്ഥാപിക്കുന്നു. കാവ്യാത്മാവിരസം തന്നെ, എന്നാൽ രസം അനുമേയമാണെന്ന് മാത്രം എന്നാണ് വ്യക്തിവിവേകർത്താവ് സമർത്ഥിക്കുന്നത്. വ്യക്തിവിവേകം എന്ന ഗ്രന്ഥം മൂന്ന് വിമർശങ്ങളായിട്ടാണ്
വിഭജിച്ചിരിക്കുന്നത്. ഒന്നാമത് ധ്വനി കാരികയെ നിരാകരിച്ചു കൊണ്ടാണ് പറയുന്നത്. അതായത് എല്ലാ എന്താണ് ധ്വന്യാർത്ഥങ്ങളും അനുമാനത്തിലാണ് അന്തർഭവിക്കുന്നത് അദ്ദേഹം പറയുന്നത്. താൻ വ്യക്തി വിവേകം രചിക്കുക എന്നൊരു ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് രചിക്കാൻ തുടങ്ങുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം കവിയേക്കാൾ സഹൃദയനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളാണ്. സംസ്കൃത കാവ്യ ആലങ്കാരികന്മാരുടെ പുസ്തകങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കും. പക്ഷെ അതിൻ്റെ ശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് എന്താണ് ഉണ്ടായത്? പാശ്ചാത്യ സിദ്ധാന്തങ്ങളിൽ അടിയുറച്ചു പോയോ, അതോ ഭാരതീയ കാവ്യ സിദ്ധാന്തങ്ങൾക്കൊരു തുടർച്ചയുണ്ടായിരുന്നു? ഇങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഇന്ത്യയിലെ, അതായത് ഭാരതത്തിലെ എന്താണ് രണ്ട് ആലങ്കാരികന്മാരെ കൂടി നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടത്, അരവിന്ദ ഘോഷനും ടാഗോറും. ഓറബിന്ദു എന്നൊക്കെ നമ്മൾ പറയുന്ന അരവിന്ദ ഘോഷ്. അരവിന്ദന്റെ സാഹിത്യ ദർശനം ദ ഫ്യൂച്ചർ പോയട്രി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. വേദോപനിഷത്തുകളിൽ നിന്ന് അദ്ദേഹം ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് സംസ്കൃത സാഹിത്യ മീമാംസയുടെ സ്വാധീനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കവിത ദർശനത്തിന്റെ ആവിഷ്കാരമാണ് എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. കവിയുടെ ദർശനത്തെ അദ്ദേഹം രണ്ടായി തിരിക്കുന്നുണ്ട്. ഒന്ന് ആത്മദർശനം, ഒന്ന് സെൽഫ് വിഷൻ, രണ്ട് ലോകദർശനം, രണ്ട് വേൾഡ് വിഷൻ. കവിത അതിൻ്റെ രൂപം ആർജിക്കുന്നത് ബാഹ്യമോ യാന്ത്രികമോ ആയ നിയമങ്ങൾ കൊണ്ടല്ലെന്നും സ്വയം അതിൻ്റെ രൂപം നിശ്ചയിക്കുന്നു എന്നാണ് അരവിന്ദൻ വാദിക്കുന്നത്. കവിതയുടെ മുഖമുദ്രകളായി അദ്ദേഹം അടയാളപ്പെടുത്തുന്നത് ഒന്ന് ഭാഷണത്തിന്റെ രീതി, അതുപോലെ സാധാരണ വ്യവഹാരത്തിൽ നിന്ന് ഭാഷണത്തിന്റെ, അതായത് കവിതയുടെ രീതി വ്യത്യസ്തമാകുന്നത് അതിൻ്റെ താളമാണ്. കവിതയിൽ അത് വ്യത്യസ്ത അർത്ഥങ്ങളെ പ്രദാനം ചെയ്യുന്നു. കവിതയിൽ ധ്വനി സാധ്യതകളെ കവി പ്രയോജനപ്പെടുത്തുന്നു. സാഹിത്യത്തിൽ ഗദ്യസാഹിത്യത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അരവിന്ദൻ കൂട്ടിച്ചേർക്കുന്നത് താളാത്മകമോ അല്ലെങ്കിൽ സൗന്ദര്യാത്മകവുമായ എഴുത്ത് ഗദ്യത്തിന് പോലും ലാവണ്യം നൽകുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അത് കാവ്യാത്മകമായ ഗദ്യമായി മാറുന്നു എന്ന് പറയുന്നു. പവർ ഓഫ് ഇൻഫിനിറ്റ് സജഷൻ ഉണ്ടെന്നാണ് അരവിന്ദൻ ഗദ്യത്തിനുണ്ടെന്ന് സ്ഥാപിക്കുകയാണ്. ഇതാണ് പ്രധാന അദ്ദേഹത്തിൻ്റെ കാവ്യദർശനത്തിൻ്റെ എന്താണ് എസെൻസ് എന്ന് പറയുന്നത്. ഇനി ടാഗോറിന്റെ ദർശനമാണ് സൂചിപ്പിക്കുന്നത്. ആർട്ട് ആൻഡ് എസ്തെറ്റിക്സ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെയാണ്. പാശ്ചാത്യ മാതൃകയനുസരിച്ച്, അതായത് ഫ്രോയിഡിയൻ ചിന്തകൾക്ക് അനുസൃതമായി, ഏതൊരു കലാസൃഷ്ടി രചയിതാവിന്റെ ഉപബോധ മനസ്സിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രതിഫലനമായിരിക്കും എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഓരോ സൃഷ്ടിയും രചയിതാവിന്റെ ഉപബോധ മനസ്സിന്റെ എന്താണ് പ്രതിഫലനം. നമ്മൾ എക്സ്പ്രഷൻ തിയറി എന്നൊക്കെ പറയുന്ന ഇത് തന്നെയാണ്. വികാരങ്ങളുടെ ആവിഷ്കാരമാണ് കല എന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എഴുത്തുകാരന് പൈതൃകമായി ലഭിക്കുന്നത് എന്തുണ്ടെങ്കിലും എപ്പോഴും അന്തർലീനമായിരിക്കുന്ന സത്തയെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരിക്കും ഭാരതീയ ആലങ്കാരികന്മാർ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ടാഗോർ നാച്ചുറലിസത്തിനേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്റെ കൃതികളെ രചിച്ചു. സൂഫിസോ ഉപനിഷത്തുകളൊക്കെ അദ്ദേഹത്തെ സ്വാധീനിച്ചു. മിസ്റ്റിസിസം അദ്ദേഹത്തിന്റെ സർഗാത്മക കൃതികളുടെ മുഖ്യ ധാരയായിരുന്നു. കവിത, നോവൽ, ചെറുകഥ, ഉപന്യാസം, യാത്രാവിവരണം ഇവയിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക വിദ്യാഭ്യാസ ആത്മീയ ദർശനങ്ങളുടെ സമഞ്ജസമായ സമ്മേളനം കാണാം. അദ്ദേഹത്തിന്റെ കൃതികളുടെ ഈ ഒരു സാമഞ്ജസ്യം വിശ്വപൗരൻ എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയിട്ടുണ്ട്. വിശ്വകവി എന്ന് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഭാരതീയ സാംസ്കാരിക പൈതൃകം അദ്ദേഹത്തിന്റെ കൃതികളുടെ മുഖമുദ്രയാണ്. ഭാരതത്തിന്റെ പൗരാണിക സംസ്കാരവും ആർഷഭാരത സംസ്കാരവും കൃതികളിൽ തിളങ്ങി വിളങ്ങി കാണാം. ഒന്നാമത്തെ മൊഡ്യൂൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ തിണസങ്കല്പമാണ്. ദ്രാവിഡ സൗന്ദര്യശാസ്ത്രവും പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രവും ഒക്കെ വരുന്ന ഒരു മൊഡ്യൂളാണ് രണ്ടാമത്തെ മൊഡ്യൂൾ. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.